ബ്യൂട്ടി സെഗ്മെന്റിൽ സ്ട്രോബെറി ഹെയർ കട്ട്, യു ഷേപ്പ്, ലെയർ, അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യൽ ഹെയർ കട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റും ആൻഡ് ഭയങ്കര യുണീക്കും ആയിരിക്കും. നമ്മൾ അത് കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് സ്റ്റുഡിയോ റിവൈവ്, നമ്മുടെ എറണാകുളം ഗോൾഡ് സർക്കിൾ സ്റ്റുഡിയോ റിവൈവിലാണ്. സ്റ്റുഡിയോ റിവൈവിൽ തന്നെ സ്പെഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഹെയർ കട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റുഡിയോ റിവൈവിന്റെ സ്വന്തം സന്തോഷ് ചേട്ടനാണ് നമുക്ക് ഇത് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. നമുക്ക് ചേട്ടനെ വിളിക്കാം ബ്യൂട്ടി സെഗ്മെന്റിലേക്ക്. യെസ് സന്തോഷ് ചേട്ടാ, സ്റ്റുഡിയോ റിവൈവിന്റെ ഓൾ പ്രൊഡക്ഷൻ ഓഫ് ഹെയർ കട്ട് എന്ന് പറഞ്ഞു, എങ്ങനത്തെ ഹെയർ കട്ടാണിത്? ഇത് ലെങ്ത് ഉള്ള മുടിയിലും ലെങ്ത് ഇല്ലാത്ത മുടിയിലും ചെയ്യാം, പക്ഷേ എങ്കിലും നല്ല വോളിയം തോന്നിക്കും ഈ ഹെയർ കട്ട് കൊണ്ട്. സീ, നമ്മൾ ചില ഹെയർ കട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഉണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഷോർട്ട് ഹെയർ ആണെങ്കിലും ലോങ് ഹെയർ ആണെങ്കിലും പറ്റുന്ന പോലത്തെ ഹെയർ കട്ടാണ്. ആൻഡ് നമുക്ക് ഉള്ളു തോന്നിക്കും, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഷോർട്ട് ഹെയർ ആണെന്ന് തോന്നും, പക്ഷേ ബാക്കിലേക്ക് നല്ല ലെങ്ത് ഉണ്ടാവും. ഫ്രണ്ടിൽ ഭയങ്കര ക്യൂട്ടായിട്ട് ഷോർട്ട് ഹെയർ പോലെ ഫീലിംഗും, പക്ഷേ ബാക്കിൽ നല്ല ലെങ്ത് ഉണ്ടാവും. നമുക്ക് പറഞ്ഞ് നമുക്ക് മനസ്സിലായോ? നമുക്ക് തുടങ്ങാം. ഓക്കെ, യെസ്, നമ്മുടെ മോഡൽ റെഡി ആയിരിക്കുകയാണ് അല്ലേ? അപ്പൊ സോ നമുക്ക് ഹെയർ കട്ട് എങ്ങനെയാണ്? അപ്പൊ ഇതാണ് നമ്മുടെ മോഡലിന്റെ ഹെയർ. ഇത് ഓൾറെഡി സ്ട്രൈറ്റൻ ചെയ്താണ്, അതിനുശേഷം അതിൽ തന്നെ സ്മൂത്തനിങ് കൂടി ചെയ്തിട്ടുണ്ട്. വളരെ തിൻ ഹെയർ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ നല്ല കട്ട് ചെയ്ത് നല്ല വോളിയമാക്കുന്നത്. ആക്ച്വലി നമുക്കൊരു ട്രീറ്റ്മെന്റ്, അതായത് മീൻസ് നമുക്ക് സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചുരുണ്ട മുടി ആണെങ്കിൽ ഭയങ്കര ഉള്ളു കുറവ് പോലെ ഫീൽ ചെയ്യും. അതിന്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഇറ്റ് ഈസ് ഭയങ്കര തിൻ ആയിരിക്കും. അതിന് നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പോലെ കാണിക്കാനുള്ള ഹെയർ കട്ട് ആണ്. സോ ഉള്ളില്ലാത്തവർക്ക് കുറച്ച് ആശ്വാസമായിരിക്കും അല്ലേ ഈ ഹെയർ കട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ആദ്യം എന്താ, നമുക്ക് സെക്ഷൻ തിരിക്കുന്ന, ഓക്കെ, ആദ്യം നമുക്ക് സെക്ഷൻ തിരിക്കുകയാണ്, നമുക്ക് നോക്കാം. സെക്ഷൻ തിരിച്ചു, നമ്മൾ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രണ്ട് മുതലാണ് നമുക്ക് നോക്കാം. ബട്ട് ബിഫോർ ദാറ്റ്, നമ്മൾ സന്തോഷിക്കാം, നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നില്ലേ, ഹെയർ കട്ട് ചെയ്യുമ്പോൾ എത്ര മാസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യണം? ലേഡീസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി വന്ന് ഹെയർ കട്ട് ചെയ്യണം, അതാണ് വേണ്ടത്. മന്ത്ലി എങ്കിലാണ് മുടി വളരുള്ളൂ. പൊതുവേ എല്ലാവരും നീളം വെക്കുമ്പോഴാണല്ലോ കട്ട് ചെയ്യുന്നത്. ഒരിക്കലും മന്ത്ലി മന്ത്ലി വെട്ടിട്ടുണ്ടെങ്കിൽ മുടി നല്ല ഗ്രോത്തോട് നല്ല ശക്തിപ്പെട്ട് വളരും. നമ്മൾ ചെടിയൊക്കെ വെട്ടണല്ലേ, ചെടി വെട്ടുമ്പോൾ തളത്ത് വളരുന്നത് സെയിം ഇത് തന്നെയാണ്. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റ് ആയിട്ടും ഓയിൽ തേച്ച് കുളിക്കുക, എണ്ണ തേച്ച് കുളിക്കുക. അത് നമുക്ക് അതിലേക്ക് കൊടുത്ത് നമുക്ക് പോവാം. ബട്ട് അതിന് നമുക്ക് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, സാധാരണ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്, പിന്നെ എള്ളെണ്ണ നല്ലതാണ്. എള്ളെണ്ണ അപ്പൊ അത് നല്ല കരുത്തോട് കൂടി മുടി വളരും. അത് നോർമൽ നോർമൽ ഹെയർ ആണ്, ചൂട് വർക്കും ചൂട് വർക്കും വേനൽക്കാലത്തൊക്കെ അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ കമ്പൽസറി, നല്ല പ്യുവർ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ആൻഡ് നല്ലെണ്ണ, നമ്മുടെ എള്ളെണ്ണ എന്ന് പറയാം, അത് യൂസ് ചെയ്യണം അല്ലേ. പിന്നെ ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ, അതെന്താ ഒലിവ് ഓയിൽ? ഒലിവ് ഓയിൽ താരനും കാര്യങ്ങളൊക്കെ കുറയും. കുറയും. സോ ഒലിവ് ഓയിൽ, നല്ലെണ്ണ ആൻഡ് വെളിച്ചെണ്ണ എന്തായാലും കമ്പൽസറി വീക്കിലി വൺസ് എങ്കിലും യൂസ് ചെയ്യണം അല്ലേ. തീർച്ചയായിട്ടും. നമുക്കിപ്പോ കുറച്ച് മോഡൺ ആവുന്നതുകൊണ്ട് എല്ലാവരും എണ്ണ തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ ദിവസം ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞോട്ടെ, ഒരു അരമണിക്കൂർ തലയിൽ തേച്ച് നമുക്ക് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കേട്ടോ, കുറച്ച് എണ്ണയുടെ അംശം നമുക്ക് ഹെയറിന് വേണം. അതുകൊണ്ട് നമുക്ക് വീക്കിലി വൺസ് ഷാമ്പു ചെയ്യുന്ന ദിവസം എണ്ണ തേച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ വാഷ് ചെയ്ത് കളയാം. ക്ലയന്റിന്റെ ഫേസ് നോക്കിയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഫേസ് ഓവൽ ഉണ്ട്, റൗണ്ട് ഉണ്ട്, അതൊക്കെ. അപ്പൊ ഫോർഗെറ്റ് ഒക്കെ കൂടിയതാണ് നമുക്ക് കട്ട് ചെയ്ത് ഫോർഗെറ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ. സോ അപ്പൊ നമുക്ക് ഫേസിന്റെ ഫേസും ആൻഡ് ഹെയറിന്റെ ടെക്സ്റ്ററും ചെയ്യണം. സോ നമുക്ക് ഹെയർ കട്ട്, നമ്മൾ ഹെയർ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാനാണെങ്കിലും ശരി, നമുക്ക് റൗണ്ട് ഫേസ് ആണ്, ഓവൽ ഫേസ്, സ്ക്വയർ ഫേസ്, അതിനൊക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസുകൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റൈലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാൻ. ഓക്കെ, thank you.
ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് സന്തോഷ് ചേട്ടൻ്റെ ഹെയർ കളർ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. യെസ് ചേട്ടാ, നമ്മൾ ഹെയർ കളർ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് ഹെയർ കളർ നമുക്ക് സ്കിൻ ടോൺ അനുസരിച്ച് വേണം നമുക്ക് ഹെയർ കളർ സെലക്ട് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് ഡാർക്ക് ആണെങ്കിൽ വേറെ കളറും അല്ലെ, ഫെയർ ആണെങ്കിൽ വേറെ കളർ. വേറെ എന്തൊക്കെയാ ഉള്ളത് ഹെയർ? വേറെ പിന്നെ ഹെയറിന്റെ വോളിയം അനുസരിച്ചാണ്. വോളിയം കൂട്ടാൻ ഉള്ള രീതിയിലുള്ള ഹെയർ കളർ ഉണ്ട്. സി, നമുക്ക് ഹെയറിന് നമുക്ക് തിക്നെസ് ഇല്ല, പക്ഷെ നമുക്ക് ഹെയർ കളർ കാരണം വോളിയം തോന്നിക്കുന്ന അത്രയ്ക്കുള്ള ഹെയർ കളേഴ്സും അവൈലബിൾ ആണ് അല്ലെ. സോ നമുക്ക് സ്റ്റൈലിസ്റ്റിന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അല്ലെ എങ്ങനെയാണ് സ്യൂട്ട് ആവുന്നത്. നമ്മൾ പൊതുവേ പോയി പറയുന്ന ബർഗണ്ടി അല്ലെങ്കിൽ കുറച്ച് ഗോൾഡിഷ് കളർ എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെ അല്ല അല്ലെ. നമ്മുടെ സ്കിന്നും ആൻഡ് ഹെയർ വോളിയവും അനുസരിച്ചിട്ട് വേണം നമുക്ക് ഹെയർ കളർ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ആൻഡ് നമുക്ക് ഇപ്പം എന്തോ കൂടുതലായിട്ട് ഡൈയിങ് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുണ്ട്. ഹെയർ കളർ ആണ് അല്ലെ. സോ അമോണിയം ഇല്ലാത്ത ഹെയർ കളർ ആണ് നമ്മൾ എല്ലാരും ഇപ്പൊ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമുക്കിപ്പോ ഗ്രേ ഹെയർ ആണെങ്കിൽ ഡൈയിങ് യൂസ് ചെയ്യാറില്ലേ? അത് കസ്റ്റമർ പറയുന്ന കൂട്ടാണ് നമ്മൾ നമ്മൾ കൂടുതലും ഹെയർ കളർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, സ്റ്റുഡിയോ റിവൈവ് എന്തായാലും പ്രിഫർ ചെയ്യുന്നത് ഹെയർ കളർ തന്നെയാണ്. ആൻഡ് ഇപ്പൊ കസ്റ്റമേഴ്സിന് നമുക്ക് ഡൈയിങ് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം ഹെയർ കട്ട് കംപ്ലീറ്റ് ആയിരിക്കാണ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഹെയർ സെറ്റിംഗ് ആണ്. ഹെയർ സെറ്റിംഗ് ആണ് അല്ലേ. അതിപ്പോ നമ്മൾ ബ്ലോ ഡ്രൈ കൊണ്ടല്ല, അയൺ മെഷീൻ കൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എല്ലാം ഹെയർ നമുക്ക് ഡ്രൈയിങ് ആണ് അല്ലേ, ബ്ലോ ഡ്രൈ കൊണ്ടാണ്. പക്ഷെ ഇവിടെ അയണിങ് വെച്ചിട്ടാണ് അല്ലേ, കുറച്ച് ഡിഫറെന്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് നോക്കി നോക്കാം. യെസ് സന്തോഷ് ചേട്ടാ, ഒരു രക്ഷയില്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലെങ്തും കട്ട് ചെയ്യാതെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പോലത്തെയാണ്. ഭയങ്കര സിൽക്കിയും ആൻഡ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ മോഡലിനെ കാണാൻ. അത്രയ്ക്ക് രസമായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ഹെയർ കട്ടിംഗ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും സ്റ്റുഡിയോ റിവൈവിന്റെ മാത്രം പേഴ്സണലൈസ്ഡ് ഹെയർ കട്ട് ആണ് നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഗോൾഡ് സൂക്ക് എറണാകുളത്തുള്ള സ്റ്റുഡിയോ റിവൈവിൽ വന്ന് ഹെയർ കട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി സെഗ്മെന്റ് ഇവിടെ റാപ്പ് ഓഫ് ചെയ്യാണ്. നെക്സ്റ്റ് സെഗ്മെന്റിൽ കാണാം. Until then, bye-bye from us.